സഫലമീ യാത്ര കക്കാട് എന്ന കവിയുടെ അവസാനത്തെ കവിതയല്ല, പക്ഷേ ജീവിതാന്ത്യത്തെ അനിവാര്യമായ യാഥാർത്ഥ്യമായി നേർക്കുനേർ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് എഴുതിയതാണ്. അപരിഹാര്യമായ ദുർവിധി അർബുദത്തിൻ്റെ രൂപത്തിൽ ആദ്യമായി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ. കവിതയുടെ കയ്യെഴുത്ത് പ്രതിയിൽ 1981 എന്ന വർഷം അച്ഛൻ കുറിച്ചിട്ടിരിക്കുന്നു. ഒരു വർഷത്തിലേറെ നീണ്ടു നിന്ന ചികിത്സയ്ക്ക് ശേഷം ഒന്നാം ഘട്ടം തരണം ചെയ്ത അച്ഛൻ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും സഫലമീ യാത്രയുടെ തുടർച്ച എന്നു പറയാവുന്ന നന്ദി തിരുവോണമേ നന്ദി എഴുതാൻ ഇടയാവുകയും ചെയ്തു. എങ്കിലും കേരളത്തിലെ ഒരു സാമാന്യ കാവ്യാസ്വാദകനെ സംബന്ധിച്ചിടത്തോളം സഫലമീ യാത്രയ്ക്കുള്ള പ്രാധാന്യം മറ്റൊരു കവിതയ്ക്കും കിട്ടിക്കാണുന്നില്ല. വൈയക്തികവും സാർവലൗകികവുമായ വ്യത്യസ്ത തലങ്ങളിൽ അനുവാചകരിലേക്ക് സംക്രമിപ്പിക്കുന്ന വൈകാരികാനുഭൂതിയുടെ തീക്ഷ്ണതയായിരിക്കണം ആ കവിതയുടെ സാർവജനീനതയ്ക്ക് നിദാനം. ശൈലീപരമായി പറഞ്ഞാൽ ഭാഷയുടെ മുറുക്കം കൊണ്ടും ഇമേജറികളുടെ യുക്തിഭദ്രമായ സന്നിവേശം കൊണ്ടും സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് നയിക്കുന്ന ദാർശനിക ദീപ്തി കൊണ്ടും ഈ കൃതി കക്കാട് കവിതയുടെ ഒരു ഉത്തമ മാതൃകയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖേ, ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖേ. ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം, വ്രണിതമാം കണ്ഠത്തിൽ ഇന്നു നോവിത്തിരി കുറവുണ്ട്. വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിലലിയും ഇരുൾ ോർമകൾ മാതിരി നിന്നു വിറയ്ക്കുമി ഏകാന്ത താരകളേ. ഇന്നൊട്ടു കാണട്ടെ നീ തൊട്ടു നിൽക്കൂ. ോർത്തെതിരേൽക്കണം നമുക്കിക്കുറി